പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ രോഗിയോട് ഡോക്ടർ കൈക്കൂലി ആവശ്യപ്പെട്ട സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. അടൂർ ജനറൽ ആശുപത്രി സൂപ്രണ്ടിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. ശ്രീജിത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്, നേരത്തെ ശബ്ദരേഖ 24 പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം എന്തിനാണ്, എങ്ങനെയാണ് അത് പുരോഗമിക്കുന്നത്? യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അല്പസമയം മുൻപ് പ്രതിഷേധം അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ പോലീസ് അവരെ അവിടെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സി പി യുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഡി സജിയുടെ നേതൃത്വത്തിൽ എ ഒ എഫിൻ്റെ പ്രവർത്തകരാണ്, എ ഒ എഫിൻ്റെ ജില്ലാ സെക്രട്ടറി എസ് അഖിൽ അടക്കമുള്ള ആളുകളാണ് ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. അവർ പോലീസുമായി അല്പസമയം വാക്കേറ്റവും അതുപോലെ ഇതിനകത്തേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമൊക്കെ നടത്തി. എന്തായാലും ഇപ്പോൾ ഡോക്ടറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്രണ്ട് ആണ് ഇപ്പോൾ സൂപ്രണ്ടിനെയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടൂർ പോലീസ് നേതൃത്വത്തിൽ വലിയൊരു സന്നാഹമുണ്ട്. നേരത്തെ നമ്മളടക്കം പുറത്തുവിട്ട ആ ഒരു ശബ്ദ സന്ദേശത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, 12,000 രൂപ ആണ് ഈ ഒരു മുഴ നീക്കം ചെയ്യുന്നതിനുള്ള ചാർജ് എന്ന്. അത് വീട്ടിൽ വന്ന് ചെയ്യാൻ വേണ്ടിയാണ് എന്നാണ് ഡോക്ടർ ഒരു വിശദീകരണമുള്ളത്. പക്ഷേ 25 പരാതി ലഭിച്ചിട്ടും എന്തുകൊണ്ട് സൂപ്രണ്ട് നടപടിയെടുത്തില്ല എന്നാണ് ഈ പ്രവർത്തകരെല്ലാവരും തന്നെ ചോദിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ചില പ്രതികരണങ്ങളൊക്കെ തേടേണ്ടതുണ്ട്. ഡി സജി സി പി യുടെ നേതാവാണ്. ഡി സജി, ശ്രീ സജി, നിങ്ങളെങ്ങനെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണോ? അല്ല, ഇപ്പോൾ ഇന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ പ്രതിഷേധം തുടരും. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കേട്ടുകഴിവില്ലാത്തൊരു കാര്യമാണ്. വളരെ പച്ചയായിട്ട് ചോദിക്കുകയാണ്, ഇത്ര രൂപ 12,000 രൂപ അത് 12 എന്ന് പറഞ്ഞു 12,000 രൂപ എന്ന് തന്നെ പറയുന്നു. ഇവിടെ വന്ന ഡോക്ടറെ അല്ല പേഷ്യൻറ്റിനോട് വീട്ടിൽ അവിടെ വരാൻ പറയുന്നു, പൈസ കൊണ്ടുവരാൻ പറയുന്നു, അതിന് ശേഷം ചെയ്യാമെന്ന് പറയുന്നു. അതേസമയം അവരും ഇവിടുത്തെ തന്നെ മറ്റു ഡോക്ടർ സൗജന്യമായി ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാ ഡോക്ടർമാരും കുഴപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ മെയിൻ സർജൻ തന്നെയാണ് ചെയ്തത്. ആ സർജൻ 5 പൈസ വാങ്ങിയില്ല, സൗജന്യമായി ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഡോക്ടർ മുൻപിൽ ഈ വിഷയം വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് 28 ആണ് എനിക്ക് പരാതി വരുന്നത്. അതിൻ്റെ എൻക്വയറി നമ്മൾ നടത്തി ഡി എം ബിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. 28 പരാതി വരുന്നത് വൈകുന്നേരം എൻക്വയറി നടത്തി ഡി എം ബിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. ഇത്ര ഒരു സംഭവമൊക്കെ ഒരു ഓഡിയോ സഹിതമൊക്കെ വന്നിട്ട് ഇത്ര ദിവസം എന്നുള്ള ഒരു സമയമൊക്കെ ഉണ്ടല്ലോ. ഞാൻ നോക്കുന്നിട്ടില്ല. ഓഡിയോ സഹിതമാണ് പരാതി നൽകിയത്? അല്ല, റിട്ടേൺ പരാതിയാണ്. ഒന്നും കേട്ടിട്ടില്ല. ഓഡിയോ ഇന്ന് ഞാൻ കേട്ടു. അല്ല, അദ്ദേഹത്തിൻ്റെ ഇതിന് സംഭവിച്ചല്ലോ. ഇത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആണ് പേഷ്യൻ്റെ കാണുന്നത്. ഡോക്ടർ വീട്ടിൽ വെച്ച് കാണുന്നു. ഡോക്ടർ ഇദ്ദേഹത്തിന് ഇവിടെ സർജറി ചെയ്യാണ്ട് ഇത് കൊടുത്തിട്ടില്ല. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ രോഗിയോട് ഡോക്ടർ കൈക്കൂലി ആവശ്യപ്പെട്ട സംഭവത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. അവരുടെ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. സൂപ്രണ്ടിനെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചത്. ഇതിൽ കൃത്യമായ ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കുകയാണ്. എന്നാൽ തനിക്ക് പരാതി ലഭിച്ചത് 28 തീയതിയാണ്. അതിനുശേഷം നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സൂപ്രണ്ടിൻ്റെ വിശദീകരണം. ഓഡിയോ താൻ കേട്ടത് ഇന്നാണ്, ഒരു എഴുതി തയ്യാറാക്കിയ പരാതിയാണ് തനിക്ക് സമർപ്പിച്ചത് രോഗിയുടെ ബന്ധുക്കൾ എന്നതാണ് സൂപ്രണ്ട് പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. സൂപ്രണ്ട് പ്രതികരിക്കുന്നുണ്ട്. പത്തനംതിട്ട അടൂർ ജനറൽ ആശുപത്രി സർജൻ ഡോക്ടർ വിനീതിനെതിരെയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 12,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ആ ശബ്ദരേഖയിലേക്ക് ഡോക്ടർ എപ്പ വന്ന ഡോക്ടർ എടുക്കെ കാണും. ഞങ്ങള് എത്ര രൂപ ഡോക്ടർ പറഞ്ഞേ ഫീസ്? 12,000. അപ്പൊ ഞങ്ങൾ എപ്പ വന്ന ഡോക്ടർക്ക് ചെയ്യാൻ പറ്റും? വ്യാഴാഴ്ച നാളെ മുതലല്ലേ? വ്യാഴാഴ്ച രാവിലെയോ? രാവിലെ റൂമിലോട്ട് വന്നാ മതിയോ? പത്ത് മണിയാകുമ്പോഴത്തേക്കിനോ? ഡോക്ടർ അതിന്റെ കൂടെ എന്തെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരണോ? വേറൊന്നും വേണ്ട. റെഡി ക്യാഷ് എടുത്ത് 12,000 രൂപ മതിയേ? അന്ന് തന്നെ വിടുവല്ലോ? ഓക്കെ, എന്നാ ശരി. ശരി. ശ്രീജിത് ശ്രീകുമാരൻ തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഇങ്ങനെ ഒരു പരാതി ഇത് കിട്ടിയതിനു ശേഷം എന്ത് നടപടി എടുത്തു എന്നുള്ളതാണ് സൂപ്രണ്ട് നമ്മളോട് പറഞ്ഞത്. പക്ഷേ അക്കാര്യത്തിലും ചോദ്യങ്ങൾ ഏറെയാണ് അദ്ദേഹത്തോട്. ഈ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്നുണ്ട് ഡോക്ടർ, അത് വീട്ടിൽ വെച്ച് സർജറി ചെയ്യാനുള്ള
കൃത്യമായ രീതിയിലുള്ള അദ്ദേഹത്തിന് അനുമതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അനുമതി ഇല്ല എന്ന് പറയുന്നു. പിന്നെ അത് തീർച്ചയായും കൈക്കൂലി തന്നെയാണ്. ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ നൽകിയിട്ടില്ല എന്ന് പറയുന്നു. സ്വാഭാവികമായി പിന്നെ എവിടെ വെച്ചാണ് ഈ ഡോക്ടർ ശസ്ത്രക്രിയ നടത്തുക എന്ന ചോദ്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. തീർത്തും മറ്റൊരു ഡോക്ടർ 5 മിനിറ്റ് കൊണ്ട്, നേരത്തെ സിപിആർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പറഞ്ഞത് നമ്മോട് പറഞ്ഞത് മറ്റൊരു ഡോക്ടർ, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടർ സർജൻ 5 മിനിറ്റ് കൊണ്ട് ഇത് ഓപ്പറേഷൻ ചെയ്തു നൽകിയെന്നാണ്. അതിനാണ് 12,000 രൂപ സൗജന്യമായി തന്നെ ചെയ്തു നൽകിയ ഓപ്പറേഷന് 12,000 രൂപ ആവശ്യപ്പെട്ടു എന്നാണ് പ്രധാനമായും പരാതിയിൽ പറയുന്നത്. എന്തായാലും ഇപ്പോൾ സൂപ്രണ്ടുമായുള്ള സംസാരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. CPI AVF പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. സിപിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TSജി, അതുപോലെ തന്നെ AVFന്റെ ജില്ലാ സെക്രട്ടറി Sതഗിൽ അടക്കമുള്ള ആളുകളാണ് ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും CPI പ്രവർത്തകർ കുറച്ചധികം പുറത്തുണ്ട്. അവർ കുറച്ച് ആളുകൾ വരും പോലീസ് സന്നാഹവും ഈ മേഖലയിൽ തന്നെ ഇപ്പോൾ തന്നെ തുടരുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും നടപടി ഇന്നില്ലാതെ ഒരു ഘട്ടത്തിൽ പോലും തുറകോട്ടില്ല. DMA റിപ്പോർട്ടിന് കാത്തു നിൽക്കുന്നതിന് മുൻപ് തന്നെ ശക്തമായ ഒരു നടപടി ഈ ഡോക്ടർക്കെതിരെ വേണം. ഡോക്ടർ സസ്പെൻഡ് ചെയ്യണം, പുറത്താക്കണമെന്നൊരു ആവശ്യമാണ് AVF പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്നാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാം. 12,000 രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാർ ഡോക്ടറാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നത് ആരോഗ്യവകുപ്പിന് തന്നെ നാണക്കേടാണെന്നാണ് CPIയുടെ ജില്ലാ നേതാക്കൾ പറയുന്നത്. ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലം കൂടിയാണ്. സ്വാഭാവികമായി അവർ നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കൂടാതെ CPIയുടെ യുവജന സംഘടനയുടെ പ്രതിഷേധം ഇതെല്ലാം നടന്നു കഴിഞ്ഞു. ഇവരൊക്കെ ആരോപിക്കുന്നത് എന്താണ്? ഇത്തരത്തിലേക്കുള്ള അഴിമതി ഇവിടെ നടക്കുന്നുണ്ട്, ഇത് പതിവ് സംഭവമാണ് എന്നതാണോ? അതായത് സൂപ്രണ്ടിന്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ DMA റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ്. പക്ഷേ 28 കഴിഞ്ഞ് ഇന്ന് 9-ാം തീയതി, ഒരു മാസം, അടുത്ത മാസം 9-ാം തീയതി ആകുന്നു. സ്വാഭാവികമായി ഇപ്പോഴും ഒരു നടപടി ഇല്ല എന്നാണ് പറയുന്നത്. ഈ പരാതി ലഭിച്ച് DMA റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോഴും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് സൂപ്രണ്ട് പറയുന്നില്ല. DMA റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറയുന്നു. സ്വാഭാവികമായി റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറയുമ്പോൾ തന്നെ ആ റിപ്പോർട്ട് ഇനി അവിടെ എത്തി അതിനുശേഷമൊക്കെ ഒരു നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായത് ഒരു മെല്ലപ്പോക്കാണ്, അല്ലെങ്കിൽ അത് നടപടി മയപ്പെടുത്തലാണ്. ഇന്ന് ഈ വാർത്ത പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം അല്ലെങ്കിൽ പെട്ടെന്നൊരു റിപ്പോർട്ടിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഈ ഡോക്ടറോട് ഇവിടുത്തെ സൂപ്രണ്ടിനോടക്കം സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നു. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MG കണ്ണൻ, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, കോൺഗ്രസിന്റെ നേതാവ് MG കണ്ണൻ നേതൃത്വത്തിൽ ഒരു 6 വരുന്ന പ്രവർത്തകരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇവിടെ CPI കുറച്ചധികം പ്രവർത്തകരുണ്ട്. അവർ പുറത്ത് സജ്ജരായി തന്നെ നിൽക്കുന്നുണ്ട്. AVFന്റെ കുറച്ച് പ്രവർത്തകരുണ്ട്, അവർ സജ്ജരായി നിൽക്കുന്നുണ്ട്. ഒരു കാരണവശാലും സൂപ്രണ്ടിനെ പുറത്തേക്ക് വിടില്ല എന്ന് പറയുന്നു. പോലീസിന്റെ വലിയൊരു സംഘം DYSP സന്തോഷ് കുമാർ ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം DYSP തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു കാരണവശാലും തങ്ങൾ തിറകോട്ടില്ല എന്നൊരു നിലപാടിലേക്ക് CPIയും അതുപോലെ തന്നെ AVFും നിൽക്കുകയാണ്. അടൂർ സിറ്റിയുടെ ഒരു AVFന്റെ ഒക്കെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ്. അവരുടെ പ്രവർത്തകർ എല്ലാവരും തന്നെ പുറത്ത് നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായി ഇനി DYSP ബന്ധപ്പെട്ട ഒരു ചർച്ച കൂടി നടക്കും. അതിനുശേഷം മാത്രമേ ഒരു നടപടിയിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തിനാണ് ഇത്ര വൈകിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. പ്രാഥമികമായി ഇത്തരത്തിൽ ഒരു അഴിമതി തന്നെയാണ്. അല്ലെങ്കിൽ വിശദീകരണം തേടി ഡോക്ടറോട് എന്നാണ് സൂപ്രണ്ട് പറയുന്നത്. വിശദീകരണം നൽകിയോ ഡോക്ടർ? തേടി അതിനുശേഷം കൃത്യമായ രീതിയിൽ വിശദീകരണം തേടിയതിനു ശേഷമാണ് താൻ നടപടിയെടുക്കുന്നത് എന്നാണ് പറയുന്നത്. നടപടിയെടുക്കണമെന്നാണ് പറയുന്നത്. അത് DMA റിപ്പോർട്ട്, DMA നടപടി എടുക്കേണ്ടത്. താൻ റിപ്പോർട്ട് DMA നൽകി എന്നാണ് ആദ്യം ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഡോക്ടർ പറയുന്നത് റിപ്പോർട്ട് ഉടൻ തന്നെ ഇന്ന് തന്നെ നൽകുമെന്നാണ്. ഇത്രേ ദിവസം പിന്നിട്ട് കഴിഞ്ഞു അനുജ, ഒരു വലിയൊരു വിഷയം നടന്നത്. 12,000 രൂപ ഒരു സാധാരണക്കാരിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ശ്രീജിത്ത് ഡോക്ടർ നൽകിയ വിശദീകരണം അടങ്ങിയ റിപ്പോർട്ട് DMA നൽകുമെന്നാണോ? തീർച്ചയായും അത് അങ്ങനെ തന്നെയേ ഉണ്ടാകൂ. ഡോക്ടർ നൽകിയ വിസ്തീർണം അടക്കമുള്ള ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും നൽകുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ വിസ്തീർണം കൂടി അതിലുണ്ടാകും. അതിനുശേഷം മാത്രമേ നടപടി ഉണ്ടാകൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ തിയേറ്റർ നൽകിയിട്ടില്ല, ഇവിടെ തിയേറ്റർ അനുവദിച്ചിട്ടില്ല അനുവദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. തിയേറ്റർ അനുവദിച്ചിട്ടില്ല ഈ ഡോക്ടർക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി തിയേറ്റർ അനുവദിക്കാത്തൊരു ഡോക്ടർ പുറത്ത് അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ വെച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുറിയിൽ വെച്ച് ഇത്തരത്തിലൊരു മുഴ നീക്കം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമോ? മുതുകത്ത് ചെറിയൊരു മുഴയുമായി വന്ന ആളാണ്, അതവിടെ വെച്ച് നീക്കം ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം, പോലീസ് അതുപോലെ തന്നെ AVF പ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. എന്തായാലും ഇന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ തങ്ങൾ പുറകോട്ടില്ല എന്നൊരു നിലപാടിലേക്ക് ഉറച്ചു നിൽക്കുകയാണ് ഈ പ്രവർത്തകരെല്ലാവരും തന്നെ. പുറത്ത് ഇനി യുവമോർച്ചയുടെ പ്രവർത്തകരും ഒരുപക്ഷെ പ്രതിഷേധവുമായി വരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. CPMന്റെ വലിയൊരു വിഭാഗം DYFA പ്രവർത്തകർക്കും കടുത്ത അതിർത്തിയുണ്ട്. അവരും ഈ വിഷയത്തിൽ ഈ ഡോക്ടർക്കും അതുപോലെ തന്നെ ആശുപത്രിക്കുമെതിരെ മുൻപ് ഈ ഡോക്ടർക്കെതിരെ ഇത്തരത്തിലേക്ക് എന്തെങ്കിലും പരാതികളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടോ ശ്രീജിത്ത്? ഇതുവരെ അങ്ങനെ ഒരു പരാതി ഡോക്ടർക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. കാരണം എന്തായാലും DMA റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി AVF പ്രവർത്തകർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ രീതിയിൽ AVF പ്രവർത്തകർ സംസാരിക്കുന്നു. അവർ പറയുന്നത് നടപടി ഇപ്പോൾ വേണം, ഇപ്പോൾ ഉടൻ തന്നെ നടപടി എടുക്കാതെ
ഉടൻ തന്നെ നടപടി വേണമെന്നൊരാവശ്യം കൃത്യമായ രീതിയിൽ അവർ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. AOF ജില്ലാ സെക്രട്ടറി എസ് അഖിലാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഇപ്പോഴും ഇത് നീട്ടിവെക്കുകയാണ് സൂപ്രണ്ട് ഈ നടപടി എന്നാണ് പറയുന്നത്. ഹോസ്പിറ്റലിൽ വന്ന് OP ടിക്കറ്റ് എടുത്ത പേഷ്യന്റിനെയാണ് ഇത്തരത്തിൽ പുറത്ത് സർജറി ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചത് എന്നാണ് പറയുന്നത്. അത് ആ പേഷ്യന്റ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സർജൻ തന്നെ കൃത്യമായ രീതിയിൽ അവർക്ക് സഹായം ചെയ്തു കൊടുത്തു. അവർ കൃത്യമായ രീതിയിൽ ഇവിടെ ആശുപത്രിയിൽ തന്നെ സൗജന്യമായ രീതിയിൽ തന്നെ ശസ്ത്രക്രിയ നടത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും വലിയ പ്രതിഷേധം നടക്കുന്നു. നടപടി എടുക്കാതെ പിറകോട്ട് പോകില്ല എന്ന് CPI AOF നേതാക്കൾ ഉറച്ചു തന്നെ പറയുന്നുണ്ട്. DYSP സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ തന്നെയുണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ രോഗിയോട് സർജൻ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന സംഭവം, അതിന്റെ ശബ്ദരേഖ 24 നേരത്തെ പുറത്തുവിട്ടിരുന്നു. ആ സംഭവത്തിലാണ് ഇപ്പോൾ CPIയുടെ യുവജന സംഘടന, യൂത്ത് കോൺഗ്രസ് എന്നിവർ പ്രതിഷേധിക്കുന്നത്. ജനറൽ ആശുപത്രി സൂപ്രണ്ടിനെ അവർ ഉപരോധിക്കുകയാണ്. ഇന്ന് തന്നെ ഈ ഡോക്ടർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് സംഘടനകളുടെ ആവശ്യം. എന്നാൽ 28-ാം തീയതി രേഖാമൂലമുള്ള പരാതി ലഭിച്ചതാണ്. അതിന്മേൽ വിശദീകരണം തേടി ആ റിപ്പോർട്ട് DME അയക്കും എന്നതാണ് ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. നടപടി ഇന്ന് തന്നെ വേണം എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ് യുവജന സംഘടനകൾ.